ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിലായിട്ടുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റാണ് ഈ ഒരു ബോട്ടിൽ കൈക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണത് ടിഷ്യൂ പേപ്പറാണ് ഞാനിവിടെ ഈ ഒരു ടൈപ്പിലുള്ള ടിഷ്യൂ പേപ്പറാണ് എടുത്തേക്കുന്നത് ഇതിൽ ഒരു ചെറിയൊരു ടോട്ട് ടോട്ടായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൺ ടിഷ്യൂ ആണ് ഈ ഒരു ഡിസൈൻ ഇല്ലാത്ത ഏത് ടിഷ്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ഈ ഒരു ടിഷ്യൂ ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയ പീസസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്നും ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കീറിയെടുക്കുന്നത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് തുടക്കുകയാണ് ഫെവിക്കോളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം ഞാൻ കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അത് ആ ഒരു ബൗളിലുള്ളിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബോട്ടിലേക്കൊന്ന് ഏറ്റവും അടിഭാഗത്ത് ഞാൻ ഇങ്ങനൊന്ന് എല്ലാം ഭാഗത്തേക്ക് ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കീറിച്ച ആ ഒരു ടിഷ്യൂ അവിടേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ ഒന്ന് ഒട്ടിച്ചെടുക്കാം തേച്ച് കൊടുത്തിട്ട് ബ്രഷ് വെച്ച് എല്ലാം ചെലുത്താവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് അപ്പം ഒട്ടിച്ചു കൊടുക്കാം ഞാനങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ബ്ലാക്ക് ആക്ലി കളറായിട്ടുള്ള കളർ എടുത്ത് ഈ ഒരു ബോർഡിൽ മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസിലും കൂടി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം ഞാൻ ഇതപ്പോൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഗിൽഡ് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് സ്റ്റിക്കില്ലാത്ത ടൈപ്പാണ് എടുത്തേക്കുന്നത് ബ്ലൂ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഞാൻ മാർക്കറും വെച്ചിട്ട് ഇത് അവിടെ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഫ്ലവർ ഒന്ന് വരച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു അയൺ ബോക്സ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫ്ലവർ അതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം എല്ലാ ഫ്ലവറും ഞാൻ ഒരുമിച്ചാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ അയൺ ബോക്സിൽ ഹീറ്റ് ആക്കി രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് പോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കാണത്തൊരൊന്ന് കണ്ടു വെക്കണേ അപ്പോൾ ഇതാ എല്ലാ ഫ്ലവർ ഇതുപോലെ ഹീറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്ലവർ ഇടുക എന്നിട്ട് നമ്മുടെ കൈൻ്റെ ഉള്ളിൽ വെച്ചതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ എല്ലാ ഫ്ലവറും എന്താ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഒട്ടിക്കാനായിട്ട് ഫേവിബോണ്ട് എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ എടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഡിസൈനിലും നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് ഞാനപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗിൽഡ് ഫോം ഷീറ്റാണ് ഞാൻ അവിടെ ഗ്രീൻ കളറിൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് ലീവ്സ് ഒന്ന് അതായത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇത് കാണുന്ന ആ ഒരു വൈറ്റ് കളറൊക്കെ ഫെവിക്കോളിൻ്റെയാണ് ഞാൻ ഫെവിക്കോളും വെച്ച് ഒട്ടിച്ച് അതുകൊണ്ടാണ് അവിടെ ആ ഒരു വൈറ്റ് കളർ കാണുന്നത് കുറച്ച് മാത്രം ഒന്ന് ഹൈഡ് ആയിക്കോളും ഞാനിവിടെ പേൾ മെറ്റാലിക്കായ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു ഫിംഗറിൽ ഒരു ഇത്തിരി എടുത്തിട്ട് നമ്മുടെ ബോട്ടിൽ അവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡാക്കിയാണ് ഫസ്റ്റ് ഞാൻ കാർഡ്ബോർഡ് പീസിൽ ഞാൻ ഇത്തിരി ആക്കി എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് തുടക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ നല്ല രസമാണ് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഷൈനിങ് കാണാൻ തന്നെ അങ്ങനെ നമുക്ക് ബോട്ടിൽ മുഴുവൻ എടുത്താൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ബോർഡിൽ മുഴുവനായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ